വെൽക്കം ടു ആർ എം വേൾഡ് ദ എക്സ്പ്രഷൻ ഓഫ് ട്രക്കി ട്രക്കി തിങ് എന്റെ പേര് റഫ്ഷി. ഇന്നത്തെ ടോപ്പിക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ ഈസിയായി സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്കൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ. ഇത് രണ്ട് വേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഫസ്റ്റ് തിയറട്ടിക്കൽ വേയിൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അതിനു മുമ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഈക്വൽ ടു സീറോ ആണെങ്കിൽ വൺ സൊല്യൂഷനും, ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ടു റിയൽ സൊല്യൂഷനും, ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ലെസ് ദാൻ സീറോ ആണെങ്കിൽ ടു കോംപ്ലക്സ് സൊല്യൂഷൻസും ആണ് ഉണ്ടാവുക. എന്താണ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നുള്ളതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ സ്റ്റെപ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. തിയററ്റിക്കൽ വേയിൽ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. തിയററ്റിക് വേയിൽ ഇതിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ. ഇതിലെ എ ബി സി എന്നിവയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസറും ഇതിലുള്ള ആൻസറും ശരിയാണോ എന്ന് നിങ്ങൾക്ക് നോക്കാം. ചില ടൈമുകളിൽ നിങ്ങൾക്ക് ആൻസറിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ തന്നെ മിസ്റ്റേക്സും. അതുകൊണ്ട് തന്നെ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് നാം മോഡ് സെറ്റപ്പ് സെലക്ട് ചെയ്യുക, അതിൽ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്ന സ്റ്റാൻഡേർഡ് ഫോമിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ ആ ഫോം സെലക്ട് ചെയ്തു. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് വാല്യൂസ് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ ബി സിയുടെ വാല്യൂസ് ഇവിടെ ഞാൻ ലോഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് മൈനസ് ടു പ്ലസ് റൂട്ട് ടു ഐ എന്നുള്ളതാണ്. അടുത്ത എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് ടു മൈനസ് ടു റൂട്ട് ഐ എന്നുള്ളതാണ്. ഈ കിട്ടിയ ആൻസറും തിയററ്റിക്കലായി നിങ്ങൾക്ക് കിട്ടിയ ആൻസറും തുല്യമാണെങ്കിൽ നിങ്ങൾ ചെയ്ത മെത്തേഡ് ശരിയാണെന്നാണ് അർത്ഥം. ഇത് രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത മെത്തേഡിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മൾ കാൽക്കുലേറ്ററിൽ എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് പഠിച്ച്, അതുപോലെ തന്നെ തിയററ്റിക്കൽ വേയിൽ എങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. പക്ഷെ നമ്മൾ കുറേ കാലമായി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിക്കുന്നുണ്ടെങ്കിലും എന്നാൽ പലരും ചിന്തിച്ചതാണ് ഇത് നാം പഠിച്ചിട്ടെന്താണ് കാര്യം, നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ആവശ്യകത എന്ത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നാം ഒട്ടുമിക്ക ആൾക്കാർക്കും ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഈ ബോളിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ എത്ര പേർക്കറിയാം? ഇത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമാണ്. അതുപോലെ വേറെ ഏത് മേഖലയിലാണ് നമുക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപകാരപ്പെടുക? നമ്മളെ ബോട്ടിൻ്റെ വേഗത കണ്ടുപിടിക്കണം, അതിന് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സഹായമാകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റെസിസ്റ്റൻസ്, അതും കണ്ടുപിടിക്കാൻ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് സാധ്യമാകുന്നതാണ്. അതായത് സമയം, ദൂരം, വേഗത പോലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാകും എന്തിനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നാം യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ആ ഇക്വേഷന്റെ ആവശ്യകത എന്താണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.